السلام عليكم. يعني كلده وحدي لانه لده. أبى إن شاء الله وحدي له أشياء بيشاشة كلها أنا ملأ فيديو له ولحدتي لونده. أبى أنا مكبرنا وحدي مالا كأنه من داوم. بس الله يسلا دلنا تانغلا يأتي مستحب بطة ور مالين غودي أنا وحدي مالا وحدي مالا سامديج. الله ورك أريام. هذا الجبل روماتنا ملأ تطرت تنينه. أبى دينه شريعة بيشاشة كلها أنا إي فيديو لونده. إن شاء الله مكبر فيديو لكانه. هاي سورتكلاي بديبو ولا نمر مسجدنا بيفيل بوي، أبدا نسكريشة، أدوارتنا رسول الله صلى الله عليه وسلم تانغلا زيارة يعيم سلام، تشلّي يعيم بديبو ولا شيءدا، إنغوتان نمكاني بوان ولاد، مالك فايد غيت ليكان نيان بول بوندا، أوا يلودا رانغبول، يا غيت نمبر كيان بارنجير إندا دانم، وهدي ليكان نيارة بوندا، وهدي ليكان، أبا وهدي لا تشيلا بيشاشنغلا نمبر فيديو لبرتي تولد. مقبرة الشهداء أدوار مسجد الشهداء وادي قناة رسول الله صلى الله عليه وسلم تانغلوك ولن كودي كان وندي ولن مدتا وادي قناة كأن يان أي فيديو كان شدير ندا دانا أدوار جبل عينين إنه براينا اللينجل جبل رومات إنه كبراينا بربدم أدوار تطرد تولا وليا وهدم عليه نمك إنه تبيشاشنغل ولبرتي بلاد ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മദീന പള്ളിയുടെ മലിക് ഫഹദ് ഗേറ്റ് ആണ് ഈ കാണുന്നത് അസറൻ സ്ക്രിച്ച് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ലാ ഈ വഴിയിലൂടെ നമുക്ക് ഈ ഡോറിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഈ വഴിയിലൂടെയാണ് നമുക്ക് പോകാനുള്ളത് മുത്തർ സുല്ലാ സലദാൽസൻ തങ്ങളുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ ഗേറ്റ് നമ്പർ ഞാൻ കാണിച്ചു തരുന്നതാണ് مثل ഹയൽ ഷുഹദ എന്ന ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഷുഹദ ഡിസ്ട്രിക്റ്റ് നാം ഇപ്പോൾ കടന്നു ഇരിക്കുകയാണ് വളരെ ദൂരെ നമുക്ക് ഉഹുദ് മല കാണുന്നുണ്ട് രണ്ട് മിനാരങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതാണ് മസ്ജിദ് ഷുഹദ അതുപോലെ ജബൽ റുമാത്ത് ഈ കാണുന്നതാണ് ജബൽ റുമാത്ത് ഇൻഷാല്ലാ നമ്മൾ തൊട്ടരികിൽ ചെന്ന് വിശദമായി ഞാൻ കാണിച്ചു തരുന്നതാണ് ആദ്യം നമുക്ക് ജബല റുമാത്തിന്റെ പിന്നിലുള്ള വാദി ഖനാത്ത് ഞാൻ കാണിച്ചു തരാം വാദി ഖനാത്ത് നമുക്കറിയാം അലി റളിയല്ലാഹു അൻഹു ഉഹുദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിനും തലക്കും അതുപോലെ പരിക്ക് പറ്റിയപ്പോൾ അതുപോലെ മുൻപല്ലി പൊട്ടുകയും സംഭവിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതിനു വേണ്ടി രണ്ടാമത് വെള്ളം എടുത്തത് വാദി ഖനാത്തിൽ നിന്നാണ് ആദ്യം ഉഹുദിന്റെ മുകളിൽ കയറി അലി റളിയല്ലാഹു അൻഹു തോൽപാത്രത്തിൽ വെള്ളം എടുത്തു കൊണ്ടുവരികയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഈ ഒരു വാദി ഖനാത്തിൽ നിന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് ഇബ്നു അസ്ലമ റളിയല്ലാഹു അൻഹു ഇവിടുന്ന് വെള്ളം എടുത്തു കൊണ്ടുപോയത് ഈ കാണുന്നതാണ് ജബലുർ റുമാത്ത് ഇവിടെയായിരുന്നു 50 വരുന്ന അമ്പയത്തുകാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിയത് എന്നിട്ട് അവർക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നത് വരെ നിങ്ങളെ അവിടെ നിന്ന് ഇറങ്ങരുത് പഴയ കാലത്ത് ഈ ഒരു വാദി ഖനാത്ത് ഒഴുകിയിരുന്നത് ഈ ജബലുർ റുമാത്തിൻ്റെയും ഉഹുദ് മലയുടെയും ഇടയിലൂടെയായിരുന്നു പിന്നീട് അതിൻ്റെ ഒഴുക്ക് തിരിച്ചുവിട്ട് ജബലുർ റുമാത്തിൻ്റെ പിന്നീട് അത് കുഴിച്ച് ഉണ്ടാക്കിയതാണ് പിന്നീട് ഈ ഒരു വഴിയിലൂടെയാണ് പിന്നെ ജബലുർ റുമാത്തിൻ്റെ പിന്നിലൂടെയാണ് പിന്നെ ഈ വാദി ഖനാത്ത് ഒഴുകിയത് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് നൈൽ നദി പോലെ ഒഴുകിയ ഒരു പുഴയായിരുന്നു അല്ലെങ്കിൽ നദിയായിരുന്നു ഈ ഒരു വാദി ഖനാത്ത് അതുപോലെ തന്നെ മദീനയിൽ വരൾച്ച സംഭവിച്ചപ്പോൾ വെള്ളം കിട്ടാതിരിക്കുകയും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയി സഹാബികൾ പറഞ്ഞു ഒന്ന് ദുആ ചെയ്യണം അങ്ങനെ ദുആ ചെയ്യുകയും അവിടെ നിന്ന് ഒരുപാട് മഴ പെയ്യുകയും ചെയ്തപ്പോൾ ഒരാഴ്ചത്തോളം നിൽക്കാതെ മഴ പെയ്തപ്പോൾ ഈ വാദി ഖനാത്ത് നിറഞ്ഞൊഴുകി എന്ന് പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഈ ഒരു വാദി ഒഴുകുന്ന രീതി അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വെള്ളപ്പൊക്കം എത്രയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ
ആ ഒരു ഒഴുക്കിൽ ഒരുപാട് കബറുകൾ വെളിവാകുകയും ഒരുപാട് സ്വഹാബികളുടെ കബറുകൾ വെളിവാകുകയും പിന്നീട് മാറ്റി മറ്റുള്ള ഒരു ഭാഗത്തേക്ക് കബർ മാറ്റുകയും ചെയ്തതായി നമുക്ക് പല റിപ്പോർട്ടിലും കാണാം. ഈ കാണുന്നതാണ് മസ്ജിദ് ഷുഹദ, ജബൽ റുമാത്താണ് അതിൻ്റെ പിന്നിലുള്ളതാണ് ഉഹ്ദ് മല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ആദ്യം ജബൽ ഉഹ്ദിൽ ചെന്ന് അലി റളിയല്ലാഹു അൻഹു വെള്ളം എടുത്തിട്ടുണ്ട്. അത് വെള്ളം കുടിക്കാതിരിക്കുകയും മുഖം കഴുകാൻ ഉപയോഗിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പിന്നീട് ഇവിടെ നിന്നാണ്, വാദിയ കനാത്തിൽ നിന്നാണ് വെള്ളം എടുത്തു കൊണ്ടുപോയി വെള്ളം കുടിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഉഹ്ദ് ജബൽ റുമാത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ കാണുന്നത്, അതിൻ്റെ ഒരു വ്യൂ ആണ് ഉഹ്ദ്. ഇവിടെയാണ് യുദ്ധങ്ങളൊക്കെ നടന്നത്, ഈ ഭാഗത്താണ്, ഉഹ്ദ് മലയുടെ ഈ ഒരു ചുറ്റുവട്ടത്താണ് നടന്നത്. ഹിജ്റ മൂന്നാം വർഷത്തിലാണ്, ശവ്വാൽ മാസത്തിലായിരുന്നു ഉഹ്ദ് യുദ്ധം ഉണ്ടായത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി 1000 സൈന്യങ്ങൾ വരികയും പിന്നീട് മസ്ജിദ് ഷെയ്ഖൈൻ ഇന്ന് പറയുന്ന, ഇന്ന് അറിയപ്പെടുന്ന മസ്ജിദ് ഷെയ്ഖൈൻ എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് കൂടെ വന്ന ആ ഒരു 300 മുനാഫിക്കുകൾ തിരിച്ചു പോകുകയുണ്ടായി യുദ്ധത്തിൽ പങ്കെടുക്കാതെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോടുള്ള കരാറ് ലംഘിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ജബൽ റുമാത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന 50 ഇറങ്ങിയത് കാരണമാണ് പിന്നീട് ശത്രുക്കൾക്ക് വളരെ എളുപ്പത്തിൽ പിന്നിലൂടെ ആക്രമിക്കാൻ കഴിഞ്ഞത്. ഇത് ഉഹ്ദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 50 അമ്പെയ്ത്തുകാരെ നിർത്തിയ ഒരു ഭാഗമാണ് ജബൽ റുമാത്ത്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഹംസ റളിയല്ലാഹുവിൻ്റെ ഖബറൊക്കെ ഇവിടെ തൊട്ടാണ്. അതൊക്കെ നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നീട് വനീമത്ത് മുതലുകൾ ഒരുമിച്ച് കൂട്ടുന്ന ഒരു രംഗം ഇവിടെ വെച്ച് കാണുകയും ആ 50 വിചാരിച്ചു യുദ്ധം കഴിഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളൊക്കെ വനീമത്ത് മുതലുകൾ ഒരുമിച്ച് കൂട്ടുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ അവർ സംശയിച്ച് ഇവിടുന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത്. ഈ തക്കം നോക്കി ജബൽ റുമാത്തിൻ്റെ പിന്നിലൂടെ വന്ന് ശത്രുക്കൾ ആക്രമിക്കുകയും വളരെ നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത ഒരു ഭാഗമാണ് ഉഹ്ദിലെ ജബൽ റുമാത്ത് മല. അപ്പോൾ ആ മലയുടെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അൽഹംദുലില്ലാ, നമുക്ക് വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് മറ്റുള്ള ഭാഗങ്ങളൊക്കെ. അതുപോലെ ഉഹ്ദിൽ ഷഹീദായ 70 സ്വഹാബികളുടെ, ഷുഹദാക്കളുടെ ഖബർ ഈ ഒരു ഭാഗത്താണ്. ഈ ചെറിയൊരു കെട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നമുക്ക് ഇത്രത്തോളം ഇവിടുന്ന് വീഡിയോ പകർത്താൻ കഴിയുള്ളൂ, കാരണം ഇവിടെ ഒരു ഗ്രില്ലൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരു കെട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ ഒരു സൈഡിലായിക്കൊണ്ട്. ഇവിടെയാണ് 70 വരുന്ന ഷഹീദായ, ഉഹുദിൽ ഷഹീദായ ഷുഹദാക്കളുടെ ഖബറുകൾ ഉള്ളത്. തൊട്ടപ്പുറത്താണ് ഹംസ റളിയല്ലാഹുവിൻ്റെ ഖബറും ഇവിടെ ഉള്ളത്. അത് ഞാൻ കാണിച്ചു തരുന്നതാണ്. നമുക്കറിയാം ഹംസ റളിയല്ലാഹുവിൻ്റെ നെഞ്ച് പുലർത്തി കരകളെടുത്ത് ചവച്ച് തുപ്പിയ ഹിന്ദിൻ്റെ ചരിത്രം നമ്മൾ കേട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിഷമിച്ച 2 സംഭവങ്ങളായിരുന്നു. ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിഷമിച്ച് പൊട്ടിക്കരഞ്ഞത് ഖദീജ ബിവി റളിയല്ലാഹുവിൻ്റെ വഫാത്ത് കേട്ടപ്പോഴും അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹുവിൻ്റെ മയ്യത്ത് കണ്ടപ്പോഴാണ് പൊട്ടിക്കരഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഉഹ്ദ് യുദ്ധമൊക്കെ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം വന്നുകൊണ്ട് പറയുകയുണ്ടായി, നബിയെ, 7 ആകാശത്ത് ഹംസ റളിയല്ലാഹുവിൻ്റെ പേര് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, എന്താണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറയുകയുണ്ടായി, അസദുല്ലാ, അള്ളാഹുവിൻ്റെ സിംഹം എന്ന് വാഴ്ത്തപ്പെട്ടുകൊണ്ട് അവിടെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഹംസ റളിയല്ലാഹു, ഞങ്ങൾ ജമൽ റുമാത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത ഒരു വ്യൂ ആണത്. ഹംസ റളിയല്ലാഹുവിൻ്റെ ഖബറാണ് ഈ കാണുന്നത്. ചുറ്റുവട്ടത്തും നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ സിയാറത്ത് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളാണ്. സ്വന്തം സഹോദരനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വളർന്ന ഒരു സ്വഹാബിയും കൂടിയാണ് ഹംസ റളിയല്ലാഹു, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ 2 കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മയ്യത്ത് കണ്ട്, ഹംസ റളിയല്ലാഹുവിൻ്റെ മയ്യത്ത് കണ്ട് വളരെ വിഷമിച്ച ഒരു സമയത്ത്, ഈ സമയത്താണ് സഹോദരി ഹംസ റളിയല്ലാഹു അൻഹയുടെ സഹോദരി സഫിയ ബീവി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സഫിയ ബീവിക്ക് ആ ഹംസ റളിയല്ലാഹുവിൻ്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കരുത്, അത്രയ്ക്കും വികൃതമായിരുന്നു, കൈകാലുകളൊക്കെ വേർതിരിച്ച് നെഞ്ചു പുലർത്തി കരകളെടുത്തു കൊണ്ടുപോയ ഹിന്ദിൻ്റെ ചരിത്രം നമുക്ക് കേട്ടതാണ്. അങ്ങനെ സഫിയ ബീവി ഇത് അറിയുകയും സഫിയ ബീവി റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, നബിയെ, അങ്ങേക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞുവെങ്കിൽ എനിക്കത് ഒന്നുമല്ല എന്ന് പറയുകയും അങ്ങനെ മയ്യത്ത് കാണാൻ അനുവദിക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. ഈ കാണുന്നതാണ് ഹംസ റളിയല്ലാഹുവിൻ്റെ ഖബറാണ് ഈ കാണുന്നത്.
ഉഹുദ് യുദ്ധം നടന്ന ഈ ഒരു സമയത്തൊക്കെ ഒരു സ്വഹാബി വന്ന് ഇപ്പോൾ പറയുന്നുണ്ട്, നബി എനിക്കൊരു കുഞ്ഞി ജനിച്ചിട്ടുണ്ട്, അതിന് എന്ത് പേരിടണമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു പേര് പറയുണ്ടായി, ഹംസ എന്ന് അതിന് പേരിടണമെന്ന് പറയുണ്ടായി. ഈ കാണുന്നതാണ് മസ്ജിദ് ഷുഹദ ഉഹുദിലുണ്ടാക്കിയ, ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടാക്കിയ 2017 ഇത് ഈ പള്ളി ഓപ്പൺ ചെയ്ത്. മുമ്പൊക്കെ ഞങ്ങൾ റിയാദിൽ നിന്ന് വരുമ്പോൾ ഇതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ്. ഹംസ റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച ഇങ്ങനെയായിരുന്നു, സയ്യിദു ഷുഹദ എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലം പിന്നീട് വിളിച്ചത്. അള്ളാഹു തആല ഹംസ റളിയല്ലാഹുവിൻ്റെ കൂടെ നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ സ്വർഗത്തിൽ. ഹംസ റളിയല്ലാഹുവിൻ്റെ ഖബറാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ 70 പേര് ഷഹീദായവരിൽ 4 ഹംസ റളിയല്ലാഹു അൻഹു, ഹംസത്തുൽ ഖറ റളിയല്ലാഹു അൻഹു, അതുപോലെ 2 അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ റളിയല്ലാഹു അൻഹു, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, 4 ഷമ്മാസ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ മുഹാജിറുകളായിരുന്നു. ബാക്കിയുള്ള 66 പേരും അൻസാറുകളായ മദീനക്കാർ തന്നെയാണ്. ഇനി നമുക്ക് മസ്ജിദ് ഷുഹദാവും അതുപോലെ തന്നെ തൊട്ടടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടുകയും അങ്ങനെ തൊൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി വെച്ച ആ ഗുഹയും, ഗുഹദ്മലയുടെ താഴ്വാരത്ത് ഒരു ഗുഹയുണ്ടായിരുന്നു, അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വളരെ മനോഹരമായിട്ടൊരു പള്ളി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ജാമിഅ സയ്യിദ് ഷുഹദ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മലിക് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അലി സൗദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സൽമാൻ ഇപ്പോഴത്തെ രാജാവിൻ്റെ കാലത്ത് 2017 അത് ഇത് ഉദ്ഘാടനം ചെയ്തത്, തുറന്നു കൊടുത്തത് ഈ പള്ളി. വളരെ മനോഹരമായിട്ടാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി കാണാം. ഇപ്പോൾ സിയാറത്തിന് വരുന്നവർക്ക് ഇവിടെ നിസ്കരിക്കാനും വളരെ സൗകര്യം, വുളു ചെയ്യാനും എല്ലാത്തിനും നല്ല വളരെ സൗകര്യം ചെയ്തിട്ടുണ്ട് തന്നെ. നല്ലൊരു മനോഹരമായ രൂപത്തിൽ തന്നെ മസ്ജിദ് ഷുഹദ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ തന്നെ ഇവിടെ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇൻഷാല്ലാ ഉഹുദ്മലയെ മദീനക്കാർ വിളിക്കുന്നത് മഷ്ഹദ് ഹംസ എന്ന പേരിലാണ് ഇവിടെ വിളിക്കുന്നത്. ഈ ഉഹുദ്മലയെ ഉഹുദ്മല എന്ന് പേര് വരാൻ കാരണം തന്നെ അഹ്ദ് എന്ന് പറയുന്നത് തന്നെ ഒറ്റപ്പെട്ടത്, ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മലയാണ്. ചെറിയ ഒരു ചെറുതും വലുതുമായ ഒരു ഒറ്റപ്പെട്ടിട്ടാണ് ഈ മല നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അഹ്ദ് എന്ന് ഇതിന് പേര് വന്നു ഉഹുദ്മലക്ക്. അതുപോലെ തന്നെ നാളെ സ്വർഗത്തിൽ ഒരു ഭാഗത്ത് ഉഹുദ്മലയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരിക്കൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുണ്ടായി ഉഹുദ്മലയെ സംബന്ധിച്ച്, നമ്മെ സ്നേഹിക്കുന്ന ഒരു മലയാണ് ഉഹുദ്, നാം അതിനെയും സ്നേഹിക്കുന്നതെന്ന്. വളരെ നല്ല രീതിയിൽ തന്നെ ഉഹുദ്മലയെ നമ്മൾ നല്ല ഒരു കണ്ണുകൊണ്ട് തന്നെ ഉഹുദ്മലയെ കാണണം. കാരണം നാളെ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ മലയും കൂടിയാണ് ഉഹുദ്. ഇപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ ഈ പള്ളി ഇവിടെ മസ്ജിദ് ഷുഹദ എന്നറിയപ്പെടുന്ന പള്ളി വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഞാൻ നേരത്തെ പറഞ്ഞ ഉഹുദിൽ തൊൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ ബനു തൈം ഗോത്രക്കാരപ്പെട്ട ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഉഹുദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത് തുടക്കം മുതൽ അവസാനം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്വഹാബിയും കൂടിയാണ് തൊൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. ഈ കാണുന്നതാണ് ജബൽ റുമാത്ത്, തൊട്ടടുത്ത് കാണുന്നതാണ് മസ്ജിദ് ഷുഹദ, അതിന് തൊട്ട് ഇപ്പുറത്ത് കാണുന്നതാണ് ഹംസ റളിയല്ലാഹുവിൻ്റെയും അതുപോലെ ഷുഹദാക്കളുടെയും ഖബർ. ബാക്കിലുള്ളതാണ് ഉഹുദ് മല. അങ്ങനെ യുദ്ധമൊക്കെ അവസാനിച്ച് നോക്കുമ്പോൾ തൊൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ 72 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് പള്ളിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. ഉഹുദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻപല്ല് പൊട്ടുകയും പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ കെടുത്തിയ ഭാഗമുണ്ട്. ഈ കാണുന്നതാണ് ഉഹുദിലെ ഏകദേശം ആളുകളും കാണാത്തൊരു ഭാഗമാണിത്, പള്ളിയാണിത്, ചെറിയൊരു പള്ളിയാണ്, മിമ്പറിൻ്റെ ഭാഗമാണ് നിങ്ങൾ കണ്ടത്. മസ്ജിദ് ഫസഹ എന്നൊക്കെ പറയുന്ന ഒരു പള്ളിയാണിത്. ഇവിടെ ഉഹുദ് എല്ലാം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ സഹാബികളും നിന്നുകൊണ്ട് ഇവിടെ ലുഹുർ നിസ്കരിച്ചതായി പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ലുഹുർ നിസ്കരിച്ച ഒരു ഭാഗമാണ്. ഇപ്പോൾ ഗവൺമെൻറ് അവിടെ അത് വീണ്ടും വിപുലീകരിക്കുന്നതിന് വേണ്ടി, അത് പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ ഇത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് വീണ്ടും പുനഃക്രമീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗവൺമെൻറ്. നിങ്ങളൊരു ചെറിയൊരു ബോർഡ് നിങ്ങൾ കാണുന്നുണ്ടാവും, ചുവപ്പ് ബോർഡ്, അതിൻ്റെ അപ്പുറത്തായിരുന്നു ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി കിടത്തിയത്.
ഉഹുദിൻ്റെ മുകളിൽ കൂടെ ഇവിടുത്തെ സൗദി കുട്ടികൾ പോകുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. വളരെ ചെറുതായിട്ടാണ് കടന്നത്. അതിൻ്റെ ഉയരം എത്രയാണെന്ന് നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഉഹുദിൻ്റെ ഉയരം എത്രയുണ്ടെന്നുള്ളത്. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാ ഞാൻ നമ്മൾ ഉഹുദിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ, അതുപോലെ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹ്ക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോയ ആ ഒരു ഭാഗം ഞാൻ എടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ഗുഹയുടെ ഒരു ഇടവഴി പോലെ കാണുന്നുണ്ടാവും. അത് പിളർന്ന ഒരു ഭാഗമാണ്. ജിബ്രീൽ അലൈഹി സ്വലാം വന്നുകൊണ്ട് ഞാൻ ആദ്യം കാണിച്ച ആ ബോർഡിൻ്റെ അപ്പുറത്തായിരുന്നു ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചുകൊണ്ട് ആ ഒരു ഗുഹൻ്റെ ഉള്ളിലാണ് ആദ്യം കിടത്തിയത്. പിന്നീട് ശത്രുക്കൾ വീണ്ടും വരുന്നു, ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം ഓടി വന്ന് രണ്ടാമതി ഈ ഒരു ഗുഹയിലായിരുന്നു ഉഹുദ് മലയെ പിളർത്തി. ഈ ഒരു പിളർന്ന ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും, ഇപ്പോഴും അതുപോലെ പിളർന്ന് കാണുന്നുണ്ടാവും. ആ ഒരു പിളർത്തിയ ഭാഗത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി കടത്തുകയും അങ്ങനെ ശത്രുക്കൾ തിരിച്ചു പോവുകയും ചെയ്യുകയുണ്ടായി. ഈ കാണുന്നതാണ് മുൻപൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ഈ മലമുകളിലേക്ക് പല ആളുകളും കയറി ചെന്ന് അവിടെ സന്ദർശിക്കാറുണ്ട്. ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ് ഗവൺമെൻറ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയാണ്, ഈ താഴ്വരയിലാണ് ഈ മസ്ജിദ് ഫസഹ എന്ന് പറയുന്ന പള്ളിയുള്ളത്. അവിടെയാണ് ലോറ് നിസ്കരിച്ചതായി പറയപ്പെടുന്നത്. അതുപോലെ ഉഹുദിനെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇൻഷാല്ലാ മദീനയിലെ നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മദീനയിലെ നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.